ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു നാടൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കപ്പയും ബീഫും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കപ്പയും ബീഫും ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ, വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, സബോള കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സബോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ച് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, ഇത് ഞാൻ ചീനമുളകാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഉള്ളി കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ളത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൊള്ളി, അതായത് കപ്പ, ഒന്ന് കഴുകിയെടുക്കണം. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കപ്പ തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് തോല് പൊളിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തോല് പൊളിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാം ഇതേപോലെ കഷ്ണാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്യണം. ഇനി ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമുക്കിത് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്രാവശ്യം കുറേ കൊള്ളി കഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഉപ്പ കുറേ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയും പറിക്കാനുണ്ട് കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ. ഓരോ കടയിട്ട് പറിച്ചാലും എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ണാക്കിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മസാല നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനത് കറക്റ്റായിട്ട് അളവൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ മീറ്റ് മസാല ഒന്നും ആഡ് ചെയ്യാറില്ല. ഗരം മസാല എല്ലാം കൂടി പൊടിച്ചിട്ട് അത് മാത്രമാണ് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒക്കെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണക്ക മാറി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കൊള്ളി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു വിസിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ വിസിലടിക്കാൻ സമ്മതിക്കരുത്, അപ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഈ മസാലയിൽ കിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ മസാല മുഴുവൻ ഈ ബീഫിലോട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഈ ബീഫ് വേവിച്ച് വെള്ളം കളയരുത്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട്. ഇപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കറിയൊക്കെ ഒരുവിധം വറ്റി വന്നു, നമുക്ക് പാകത്തിനുള്ള കറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് കൊള്ളിയിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ എല്ലാ കൊള്ളിയും ഞാൻ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ തന്നെ മക്കൾക്കൊന്നും മിക്സ് ചെയ്തത് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ മാത്രമാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം ബീഫ് മാത്രമാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ പാത്രത്തിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇളക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിയ പാത്രം തന്നെ ചൂസ് ചെയ്തത്. നമുക്ക് ആവശ്യത്തിനുള്ള കൊള്ളി ഈ ബീഫിലോട്ട് ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ, എങ്കിലാണ് ഈ കൊള്ളിയിൽ ഇത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് കപ്പ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാൻ, സബോള ഒക്കെ ഒന്ന് മൊരിപ്പിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. നാടൻ രീതിയിലാണ് ഞാനിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബീഫൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ അധികം ഒന്നും ഉടയ്ക്കുന്നില്ല. വേണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിതേപോലെ സിമ്പിൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. Thank you.